ഹലോ ഫ്രണ്ട്സ്, ഡോക്ടറും എഞ്ചിനീയറൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ അംഗീകരിക്കപ്പെടുന്ന ജോലി ഗവൺമെന്റ് ജോലിയാണ്. എല്ലാ വർഷവും ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളാണ് ഗവൺമെന്റ് ജോലികൾക്ക് വേണ്ടി ശ്രമിക്കുന്നത്. അവരിൽ വളരെ ചെറിയൊരു വിഭാഗത്തിലുള്ളവർക്ക് മാത്രമാണ് ജോലി നേടിയെടുക്കാൻ സാധിക്കുന്നത്. ഇന്നത്തെ കാലത്ത് പക്ഷേ അതിന് മാറ്റം സംഭവിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യയിലെ 43% ആളുകളും സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവരാണ്. അതുപോലെ തന്നെ ഈ രണ്ട് മേഖലകളിലല്ലാതെ സ്വയം തൊഴിൽ ചെയ്യുന്നവരുടെയും സ്വന്തം സംരംഭങ്ങൾ ആരംഭിക്കുന്നവരുടെ എണ്ണവും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും ആ ചോദ്യം മുന്നിൽ വരുന്നു, ഗവൺമെന്റ് ജോലിയാണോ പ്രൈവറ്റ് ജോലിയാണോ അതോ സ്വയം തൊഴിലാണോ നല്ലത്? ഗവൺമെന്റ് ജോലിയുടെ സ്വഭാവം ഏകാത്മകമാണ്. സ്ഥിരം ഒരേ ജോലി തന്നെ ആവർത്തിച്ച് ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്യുന്നത് അല്പം വിരസത തോന്നാൻ ഇടയാക്കുമെങ്കിലും സ്ട്രെസ് ഇല്ലാതെ ജോലി ചെയ്യാൻ കഴിയുമെന്ന വലിയൊരു ഗുണമുണ്ട്. ഒരേ ജോലി തന്നെ ആവർത്തിച്ച് ചെയ്യുന്നത് മൂലം ജോലി ചെയ്യാൻ അധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയുമില്ല. പക്ഷേ ഓഫീസ് പൊളിറ്റിക്സ് അതുപോലെ തന്നെ സീനിയോറിറ്റി ഇഷ്യൂസ് ഒക്കെ ചിലപ്പോഴൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കാം. പ്രൈവറ്റ് കമ്പനികളിൽ വളരെ ക്രിയാത്മകവും സമയബന്ധിതവുമായിട്ട് ജോലികൾ ചെയ്തു തീർക്കേണ്ടി വരും. അനുവദിച്ചിരിക്കുന്ന ഡെഡ്ലൈനുള്ളിൽ തന്നെ ജോലി ചെയ്തു തീർക്കേണ്ടതിനാൽ സ്വാഭാവികമായിട്ടും സ്ട്രെസ്സും മെന്റൽ പ്രഷറും ഒക്കെ ധാരാളം അനുഭവിക്കേണ്ടി വരും. പ്രൈവറ്റ് കമ്പനികളിൽ പല ജോലികൾ പല രീതിയിൽ ചെയ്തു തീർക്കേണ്ടി വരികയും ചെയ്യും. പക്ഷേ മിക്ക പ്രൈവറ്റ് കമ്പനികളിലും വളരെ ഇൻഫോർമലായ വർക്ക് കൾച്ചർ നിലനിൽക്കുന്നതിനാൽ സീനിയോറിറ്റി ഇഷ്യൂസ് പോലെയുള്ള പ്രശ്നങ്ങൾ കുറവാണ്. എന്നാൽ ചില കമ്പനികളിൽ ഒരേ ലെവലിൽ ഒരേ ജോലി ചെയ്യുന്ന ആളുകൾ തമ്മിൽ സാലറിക്കും പ്രൊമോഷനും ഇൻസെന്റീവ്സിനും വേണ്ടിയുള്ള വാശിയേറിയ റാറ്റ് റേസ് ഉണ്ട് കേട്ടോ. ഇനി സ്വയം തൊഴിലിനു വേണ്ടി പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്ന സംരംഭകർ അവരുടെ ഇഷ്ട മേഖലയാണ് അതിനുവേണ്ടി തെരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ജോലി അവർ ആസ്വദിച്ച് തന്നെയാണ് ചെയ്യുന്നത്. അവിടെ സീനിയോറിറ്റി ഇഷ്യൂസോ അല്ലെങ്കിൽ ഓഫീസ് പൊളിറ്റിക്സോ റാറ്റ് റേസോ ഒന്നും ഉണ്ടാവില്ല. എന്നാൽ സ്വന്തം അധ്വാനമില്ലാതെ ഒന്നും നേടാനാവില്ല എന്ന തിരിച്ചറിവ് ഇല്ലാത്തവർക്ക് പറ്റിയ തൊഴിൽ മേഖലയല്ല സംരംഭകത്വം എന്ന് പറയുന്നത്. അതുപോലെ തീരുമാനമെടുക്കാനും നടപ്പാക്കാനും ശക്തമായ വെല്ലുവിളികൾ നേരിടാനുമുള്ള ശേഷിയും സംരംഭകർക്ക് ഉണ്ടാവേണ്ടതുണ്ട്. ഇനി ജോബ് സെലക്ഷൻ. ഗവൺമെന്റ് ജോലികൾ മെറിറ്റ് ബേസിലാണ് ലഭിക്കുന്നത്. അതായത് നേടിയ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള മത്സര പരീക്ഷ എഴുതി അതിൽ നേടുന്ന മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് ജോലി ലഭിക്കുന്നത്. പ്രൈവറ്റ് ജോലികൾ ഉദ്യോഗാർത്ഥിയുടെ കഴിവിന്റെ അടിസ്ഥാനത്തിലാണ് ലഭിക്കുന്നത്. അവിടെ വിദ്യാഭ്യാസത്തിന്റെ മെറിറ്റിനേക്കാൾ ഏൽപ്പിക്കുന്ന ജോലി കൃത്യമായി ചെയ്യാനുള്ള കഴിവുകൾ ഉണ്ടോ എന്നതാണ് പ്രാധാന്യമറിയിക്കുന്നത്. ഒരു സംരംഭകൻ തന്റെ തൊഴിൽ മേഖല തിരഞ്ഞെടുക്കുന്നത് തന്റെ കഴിവുകളെ പരമാവധി ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന വിധത്തിലായിരിക്കും. തന്റെ കഴിവുകളും അറിവുകളും ആത്മവിശ്വാസവും കഠിനാധ്വാനവും ഉപയോഗിച്ചിട്ടാണ് ഒരു സംരംഭകൻ മുന്നോട്ട് നീങ്ങുന്നത്. അതുകൊണ്ട് ലക്ഷ്യം വെക്കുന്ന വളർച്ച നേടുന്നതിന് ശരിയായ സംരംഭക മേഖല തിരഞ്ഞെടുക്കുന്നതിന് പൂർണ്ണ ഉത്തരവാദിത്വം സംരംഭകനിൽ തന്നെ നിക്ഷിപ്തമായിരിക്കും. ഇനി റിസർവേഷൻ. ഗവൺമെന്റ് ജോലിയിൽ പ്രവേശിക്കാൻ സംവരണം ലഭ്യമാണ്. ഗവൺമെന്റ് ജോലികളിൽ OBC, ST, SC എന്നിങ്ങനെ പല വിഭാഗത്തിൽ ഏകദേശം 59.5% സംവരണം നിശ്ചയിച്ചിട്ടുള്ളത്. പ്രൈവറ്റ് ജോലികളിൽ യാതൊരു വിധത്തിലുമുള്ള സംവരണ ആനുകൂല്യവും ഇല്ല. അവിടെ ജോലി അന്വേഷിക്കുന്ന വ്യക്തിയുടെ സ്കില്ലുകളും കഴിവുകളും മാത്രമാണ് ജോലി നൽകാൻ വേണ്ടി പരിഗണിക്കുക. സ്വന്തം സംരംഭം ആരംഭിക്കാനും യാതൊരു വിധ റിസർവേഷന്റെ ആവശ്യമില്ല. സ്വന്തം കഴിവിൽ വിശ്വാസമുള്ള ആർക്കും ഒരു സംരംഭകനാകാം. എന്നാൽ റിസർവേഷൻ കാറ്റഗറിയിലുള്ള ആളുകൾക്ക് സംരംഭങ്ങൾ തുടങ്ങുവാൻ ധാരാളം സർക്കാർ പദ്ധതികളും ധനസഹായങ്ങളൊക്കെ അതുപോലെ ലോണുകളൊക്കെ ലഭിക്കുന്നുണ്ട്. നെക്സ്റ്റ്, ജോബ് പ്രൊമോഷൻ. സർക്കാർ ജോലിയിൽ പ്രൊമോഷൻ സാധ്യത മെറിറ്റിന്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ സർവീസ് കാലത്തിന്റെ അടിസ്ഥാനത്തിലോ ആണ് ലഭിക്കുന്നത്. താഴ്ന്ന തസ്തികയിൽ ജോലിയിൽ പ്രവേശിക്കുന്നവർക്ക് ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് എഴുതി പ്രൊമോഷൻ നേടാൻ അവസരമുണ്ട്. പ്രൈവറ്റ് ജോലിയിൽ നിങ്ങൾക്ക് സ്കില്ലുകളും കഴിവും കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സും ഉണ്ടെങ്കിൽ ധാരാളം പ്രൊമോഷൻ സാധ്യതകൾ ലഭിക്കും. അതുകൂടാതെ ധാരാളം ഇൻസെന്റീവ്സും നിങ്ങൾക്ക് ലഭിക്കും. ഒരു സംരംഭകന്റെ പ്രൊമോഷൻ അവന്റെ സംരംഭത്തിന്റെ വിജയവും വളർച്ചയും അതിനേക്കാൾ അടിസ്ഥാനമായിട്ടിരിക്കും. സംരംഭങ്ങളുടെ എല്ലാ ലക്ഷ്യം ലാഭം നേടുക എന്നായത് കൊണ്ട് തന്നെ വളർച്ച നേടിയ സംരംഭകരെ തിരിച്ചറിയാൻ കഴിയുന്നത് അവർ അവരുടെ സംരംഭത്തിൽ നിന്നുമുണ്ടാക്കിയ ലാഭനഷ്ട കണക്കുകളിൽ നിന്നുമാണ്. മറ്റു തൊഴിൽ സാധ്യതകളെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സമ്പാദിക്കാൻ കഴിയുന്ന മേഖലയാണ് ബിസിനസ് സംരംഭങ്ങൾ. എന്നാൽ അതുപോലെ തന്നെ റിസ്ക്കും അതിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. പക്ഷേ ആ റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറായ ആളുകളാണ് ഇന്ന് ലോകത്തിലെ കോടീശ്വരന്മാരായിട്ടുള്ള പല വ്യക്തികളുമെന്ന് ഓർക്കുക. ഇനി ജോലിയുടെ സമയം. സർക്കാർ ജോലിയുടെ സമയം നിശ്ചിതമാണ്. സാധാരണ രീതിയിൽ രാവിലെ 10 മുതലും വൈകുന്നേരം 5 മണി വരെയാണ് ഗവൺമെന്റ് ജോലിയുടെ സമയ ദൈർഘ്യം എന്ന് പറയുന്നത്. പ്രൈവറ്റ് ജോലികളുടെ സമയം ഫ്ലെക്സിബിൾ ആണ്. രാത്രിയോ പകലോ അല്ലെങ്കിൽ ഷിഫ്റ്റ് അനുസരിച്ചോ ഒക്കെ നമുക്ക് ജോലി ചെയ്യാൻ പറ്റും. പക്ഷേ ചില സമയങ്ങളിൽ ഓവർ ടൈം ജോലിയും ചെയ്യേണ്ടി വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാനിടയുണ്ട്. ഒരു സംരംഭകനായാലും സ്വയം തൊഴിൽ ചെയ്യുന്ന വ്യക്തിയായാലും അവർക്ക് കൃത്യമായി ഒരു ടൈം ഷിഫ്റ്റ് ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല.
അവർക്ക് സൗകര്യപ്രദമായിട്ടുള്ള സമയം ഉപയോഗപ്പെടുത്തി തൊഴിലോ സംരംഭമോ മുന്നോട്ട് കൊണ്ടുപോകാൻ അവർക്ക് സാധിക്കും. എന്നാൽ വ്യക്തമായിട്ടുള്ള ലക്ഷ്യത്തോടെ മുന്നേറുന്ന സംരംഭകരും സ്വയം തൊഴിൽ ചെയ്യുന്നവരും സമയത്തിന് നല്ല വില നൽകുന്നവരായിരിക്കും. തങ്ങളുടെ ഓരോ നിമിഷവും അവർ തങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ പരമാവധി ഉപയോഗപ്പെടുത്തും. ഇനി ശരാശരി വരുമാനം. 7th ശമ്പള കമ്മീഷന്റെ നിർദ്ദേശം അനുസരിച്ച് ഒരു ഗവൺമെന്റ് ജോലിയിലുള്ള വ്യക്തിക്ക് ലഭിക്കാൻ പോകുന്ന ശരാശരി ഒരു ദിവസം ലഭിക്കുന്നത് 600 രൂപയാണ്. അതേ സ്ഥാനത്ത് 176 രൂപയാണ് പ്രതിദിന പ്രൈവറ്റ് സെക്ടറിൽ ജോലി ചെയ്യുന്ന ഒരാൾക്ക് ലഭിക്കുന്ന ശരാശരി ദിവസ വരുമാനം. എന്നാൽ നന്നായി പ്രയത്നിക്കുന്ന ഒരു സംരംഭകനോ അല്ലെങ്കിൽ സ്വയം തൊഴിൽ ചെയ്യുന്ന വ്യക്തിക്കോ 1000 രൂപയിലധികം ഒരു ദിവസം വരുമാനം ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇനി പെൻഷൻ. സർക്കാർ ജോലിയുടെ ഏറ്റവും വലിയ ആകർഷണങ്ങളിൽ ഒന്നായിരുന്നു പെൻഷൻ. എന്നാൽ ഇന്ന് നമ്മുടെ രാജ്യത്ത് നാഷണൽ പെൻഷൻ സ്കീം നിലവിൽ വന്നതോടെ ഗവൺമെന്റ് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് എന്നതുപോലെ തന്നെ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കും പെൻഷൻ ലഭിക്കാനുള്ള സാഹചര്യം നിലവിൽ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ജോബ് സെക്യൂരിറ്റി. ഗവൺമെന്റ് ജോലികളിൽ നിന്ന് പുറത്താക്കപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണെന്നുകൊണ്ട് തന്നെ പൊതുവെ ഗവൺമെന്റ് ജോലികൾക്ക് ജോബ് സെക്യൂരിറ്റി വളരെ കൂടുതലാണ്. എന്നാൽ ഒരു പ്രൈവറ്റ് സെക്ടറിലെ ജോലി സ്വന്തം കഴിവുകൾ കൊണ്ടോ അല്ലെങ്കിൽ തന്റേതല്ലാത്ത കാരണം കൊണ്ടോ ഒക്കെ ജോലി പോകാനുള്ള സാധ്യതയുണ്ട്. ഒരു സംരംഭകന്റെയും സ്വയം തൊഴിൽ ചെയ്യുന്നവരുടെയും ജോബ് സെക്യൂരിറ്റി അവരവരുടെ കൈകളിൽ തന്നെയാണ്. ലാഭമാണെങ്കിൽ തുറന്നുകൊണ്ട് പോകാനും നഷ്ടമാണെങ്കിൽ ഉപേക്ഷിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം അവരിൽ തന്നെ നിക്ഷിപ്തമാണ്. നെക്സ്റ്റ്, ജോബ് ഹോപ്പിംഗ്. ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് പ്രവേശിക്കുന്നതിനെയാണ് ജോബ് ഹോപ്പിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗവൺമെന്റ് ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്ക് പ്രവേശിക്കാനുള്ള വഴികൾ വളരെ കുറച്ച് മാത്രമാണ് ഉള്ളത്. ഡിപ്പാർട്ട്മെന്റ് ടെസ്റ്റ് എഴുതി വിജയിച്ചാൽ മാത്രം മറ്റൊരു തസ്തികയിലേക്ക് പോകാൻ സാധിക്കത്തുള്ളൂ. എന്നാൽ പ്രൈവറ്റ് മേഖലയിലെ ജോബ് ഹോപ്പിംഗ് സാധ്യതകൾ അനന്തമാണ്. സ്വന്തം സ്കില്ലിലും കഴിവിലും ആത്മവിശ്വാസമുള്ള ആർക്കും ഏത് മേഖലയിലേക്കും എപ്പോൾ വേണമെങ്കിലും ചുവടുമാറ്റാനുള്ള സ്വാതന്ത്ര്യം പ്രൈവറ്റ് സെക്ടറിലുണ്ട്. അതേ സ്വാതന്ത്ര്യം സംരംഭകർക്കും സ്വയം തൊഴിൽ ചെയ്യുന്ന ആളുകൾക്കുമുണ്ട്. ആഗ്രഹിക്കുന്ന വളർച്ച നേടാൻ കഴിയാത്ത പക്ഷം പ്രവർത്തന മേഖല മാറ്റുന്നതാണ് ഉചിതം. ഇനി അടുത്തത് വർക്ക് ഫ്രം ഹോം. ഗവൺമെന്റ് ജോലികൾ കൃത്യമായിട്ട് ഓഫീസുകളിൽ ഹാജരായിട്ട് ചെയ്യേണ്ട ജോലിയാണ്. ഓഫീസിൽ ജോലിക്ക് ഹാജരായില്ലെങ്കിൽ എത്ര ഉയർന്ന ഉദ്യോഗസ്ഥനായാലും അയാൾക്ക് ശിക്ഷാ നടപടികൾ ഏറ്റുവാങ്ങേണ്ടി വരും. പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ഭൂരിഭാഗം ആളുകളും ഇതേ രീതിയിലാണ് ജോലി ചെയ്യുന്നത്. എന്നാൽ പ്രൈവറ്റ് സെക്ടറിൽ കഴിവുള്ള ആളുകൾ വീട്ടിലിരുന്നും ധാരാളം പണം സമ്പാദിക്കുന്നുണ്ട്. വർക്ക് ഫ്രം ഹോം എന്നതുവഴി ഓൺലൈൻ ജോലികൾ ചെയ്ത് പണം സമ്പാദിക്കുന്ന ധാരാളം ഫ്രീലാൻസേഴ്സ് നമ്മുടെ രാജ്യത്തുണ്ട്. ടീച്ചിംഗ്, എഡിറ്റിംഗ്, കണ്ടന്റ് റൈറ്റിംഗ്, ഓഫീസ് അസിസ്റ്റന്റ് എന്നിങ്ങനെ നിരവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്ന ഫ്രീലാൻസിംഗും ഒരു വലിയ സ്വകാര്യ തൊഴിൽ സാധ്യതയായിട്ട് നമ്മുടെ രാജ്യത്ത് വളർന്നു വരുന്നുണ്ട്. കഴിവും സ്കില്ലും കഠിനാധ്വാനം ചെയ്യാൻ മനസ്സുള്ള ആളുകൾക്കും വീട്ടിലിരുന്ന് തന്നെ മാന്യമായ ഒരു വരുമാനം ഉണ്ടാക്കാനുള്ള സാധ്യതയാണ് ഫ്രീലാൻസിംഗ് തുറന്നു തന്നിരിക്കുന്നത്. ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ്, ഗവൺമെന്റ് ജോലിയാണോ നല്ലത് അതോ പ്രൈവറ്റ് ജോലിയാണോ? അതിനുത്തരമായിട്ട് ഇപ്പോൾ പറയാൻ സാധിക്കുന്നത് ഓരോ വ്യക്തിയുടെയും ഇഷ്ടവും താല്പര്യവും അനുസരിച്ച് തീരുമാനിക്കപ്പെടേണ്ട ഒന്നാണ് എന്നതാണ്. ഗവൺമെന്റ് ജോലികൾ ആളുകൾ തിരഞ്ഞെടുക്കാൻ കാരണം ആ ജോലിയുടെ ലഭിക്കുന്ന സെക്യൂരിറ്റിയും സ്റ്റെബിലിറ്റിയും അതുപോലെ തന്നെ ആനുകൂല്യങ്ങളൊക്കെയാണ്. അവരെ ഒരു സ്റ്റേബിളായ ജീവിതം നയിക്കാനായിട്ട് സഹായിക്കുക എന്നതുകൊണ്ടാണ് അവർ ഇത് തിരഞ്ഞെടുക്കുന്നത്. ആളുകൾ പ്രൈവറ്റ് ജോലികൾ തിരഞ്ഞെടുക്കുന്നത് അതിൽ ധാരാളം വൈവിധ്യവും പ്രതീക്ഷയും ഉള്ളത് കൊണ്ടാണ്. അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടറിൽ നിലനിൽക്കുന്ന മോഡേൺ ജോബ് കൾച്ചറിനോടുള്ള ഇഷ്ടവും ആളുകളെ പ്രൈവറ്റ് ജോബിലേക്ക് എത്തിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കമ്പനിയിലോ ജോലിയിലോ ചെന്നപ്പെട്ടാൽ നിങ്ങൾക്ക് വേഗം അവിടെ നിന്ന് മാറി അടുത്ത ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് കഴിവും സ്കില്ലും കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സൊക്കെ ഉണ്ടെങ്കിൽ ഉയർച്ചകൾ വളരെ വേഗം നിങ്ങൾ താണ്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രമോഷൻ ലഭിക്കുവാനും ധാരാളം ഇൻക്രിമെന്റുകൾ ലഭിക്കാനൊക്കെ സാധ്യതയുണ്ട്. സ്വന്തം ഉത്തരവാദിത്തത്തിൽ തൊഴിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവരാണ് സംരംഭകരും സ്വയം തൊഴിൽ ചെയ്യുന്നവരും. സ്വന്തം കഴിവിൽ ആത്മവിശ്വാസവും കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സും അതുപോലെ തന്നെ തൊഴിൽ മേഖലയിൽ ഉണ്ടാകുന്ന പൂർണ്ണ ലാഭനഷ്ടങ്ങൾ സ്വയം അനുഭവിക്കാൻ ചങ്കുറപ്പുള്ളവരാണ് ഈ മേഖലയിൽ ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് മേഖലകളെ അപേക്ഷിച്ച് കൂടുതൽ ഉയർച്ച നേടാനുള്ള സാഹചര്യവും അവിടെയാണ് ഉള്ളത്. കൂടുതൽ നേട്ടം ഉണ്ടാക്കാൻ കൂടുതൽ റിസ്ക് എടുക്കേണ്ടി വരും എന്നതാണ് സംരംഭ മേഖലയിലെ ആപ്തമാക്കിയെന്ന് പറയുന്നത്. ആ റിസ്കിനെ അതിജീവിക്കാനായാൽ മറ്റൊരു തൊഴിൽ സാധ്യതകളെക്കാളും നേട്ടം കൊയ്യാനായിട്ട് സാധിക്കുമെന്നതുകൊണ്ടാണ് ആളുകൾ സംരംഭങ്ങളും സ്വയം തൊഴിലും മറ്റൊരു തൊഴിൽ സാധ്യതയായിട്ട് പരിഗണിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് 3 മേഖലയിലെയും തൊഴിലുകളെ കുറിച്ച് കുറച്ചൊക്കെ ഒരു ഐഡിയ ലഭിച്ചിട്ടുണ്ടാകും എന്ന് കരുതുകയാണ്. 3 മേഖലയിലെയും ഗുണങ്ങളും ദോഷങ്ങളും കുറേയൊക്കെ മനസ്സിലാക്കിയ സ്ഥിതിക്ക് നിങ്ങളുടെ അഭിപ്രായത്തിൽ ഏത് ജോലിയാണ് നല്ലത് നിങ്ങളുടെ മറുപടി കമന്റായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ടോ? അപ്പോൾ വീഡിയോ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകില്ല. നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് തത്സമയം ലഭിക്കുന്നതിന് ബെൽ ബട്ടൺ അമർത്താനും മറന്നു പോകണ്ട.